നമസ്കാരം. കശ്മീരി പിങ്ക് ടീ അല്ലെങ്കിൽ നൂൺ ചായ, അതാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. നൂൺ ചായ എന്ന് പറയാൻ കാരണം അതിൽ ഉപ്പിട്ട് കുടിക്കണോണ്ടാണ്. പിങ്ക് ടീ എന്ന് പറയാൻ കാരണം അതിൻ്റെ യുണീക്ക് കളർ കൊണ്ടും. വെള്ളത്തിൽ നമ്മൾ പട്ട, ഏലക്ക, ഗ്രീൻ ടീയുടെ ലീഫ്, അതുപോലെ ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ തിളപ്പിക്കാൻ പോവാണ്. തിളപ്പിച്ച് വരുമ്പം നമ്മൾ അതിലേക്ക് ഒരു കീ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യണം. അതാണ് അപ്പക്കാര അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ കളറിങ് ഏജൻറ്. ഇത് തിളച്ചിങ്ങനെ വരുമ്പം അതിൻ്റെ കളറ് പിങ്കായി മാറുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക്കലാണ്. ഏതായാലും തിളച്ച് നന്നായി തിളച്ചിട്ട് അത് നമ്മൾ വറ്റി മൂന്നിലൊരു ഭാഗമായിട്ട് കുറുക്കിയെടുക്കണം. ഇങ്ങനെ കുറുകി വരുമ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ച് നമ്മൾ വീണ്ടും കുറുക്കണം. ഇങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യും. അപ്പോൾ നമ്മൾ അതിൻ്റെ കളർ കൂടി 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 വരും. ഈ കോൺസെൻട്രേറ്റഡ് ലിക്വിഡ് നമുക്ക് അരിച്ച് നമുക്ക് മാറ്റി വെച്ച് തണുപ്പിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സ്റ്റോക്ക് ചെയ്യാം. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് പാല് തിളപ്പിച്ച് അതിലേക്ക് ഇത് ആഡ് ചെയ്ത് നമുക്ക് നമ്മുടെ പിങ്ക് ടീ റെഡിയാക്കാം. പഞ്ചസാര ഞാനിവിടെ ആഡ് ചെയ്യേണ്ടത് അത് വളരെ ഓപ്ഷനിലാണ്. കശ്മീരിൽ പൊതുവെ അത് കാണാറില്ല. എങ്കിലും നമുക്ക് എത്ര കളർ വേണോ എത്ര കോൺസെൻട്രേറ്റ് വേണോ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ലിക്വിഡ് ആഡ് ചെയ്ത് നമുക്കിത് ചായ റെഡിയാക്കാം. ഇതിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മുറിച്ച് വെച്ച ബദാം അല്ലെങ്കിൽ പിസ്ത ഒക്കെയാണ് യൂസ് ചെയ്യാറ്. പൊതുവേ ഗ്രീൻ ടീക്ക് പകരം കശ്മീരി ചായയുടെ ലീഫാണ് അവർ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ ടീ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.